Next question. Determine the maximum shear force and maximum bending moment at quarter span from the left end when UDL longer than span of intensity 20 kN per meter, accompanied by a 100 kN concentrated load, crosses the span of 12 meter. Use influence line. Concentrated load can occupy any position. അപ്പോൾ ഈ ക്വസ്റ്റിന് അത് പറയുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ലെങ്ത് 12 മീറ്റർ ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബെൻഡിങ് മൊമെൻ്റ്, മാക്സിമം ഷിയർ ഫോഴ്സും മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ക്വാർട്ടർ സ്പാൻ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. ക്വാർട്ടർ സ്പാൻ എന്ന് പറയുമ്പോൾ 1/4 ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. ടോട്ടൽ 12 മീറ്റർ, 12 1/4 എന്ന് പറയുമ്പോൾ 3 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ടിലാണ് നമുക്ക് മാക്സിമം ഷിയർ ഫോഴ്സ് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സും മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇൻഫ്ലുവൻസ് ലൈൻ ഫോർ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ലോഡ് എൻറ്റർ ചെയ്തത് ഇതണ്ടേ ഈ ഡയറക്ഷനിൽ നിന്നാണ് ലോഡ് എൻറ്റർ ചെയ്തത്. അപ്പോൾ ലോഡ് എൻറ്റർ ചെയ്യുമ്പോൾ ആ പോർഷൻ എന്തായിരിക്കും, അവിടെ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ ലോഡ് ഇതാണ്ടേ, ഈ ലോഡ് വന്നു ഇതാണ്ടേ, എയിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്ത് അറ്റ് സി പോയിൻ്റ്, സിയിലേക്ക് എത്തുമ്പോൾ എന്തായി, അവിടെ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സായി. മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കോസ് ചെയ്തു. അപ്പോൾ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കോഴ്സ് ചെയ്തായിട്ട് നമുക്ക് എന്തൊക്കെ ലോഡ് തന്നിട്ടുണ്ട്, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡുണ്ട്. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഈ പോർഷൻ ഫുൾ ആക്ട് ചെയ്യും. ഇനി കോൺസെൻട്രേറ്റഡ് ലോഡ് പൊസിഷൻ പറഞ്ഞിട്ടില്ല, നമുക്ക് പ്ലേസ് ചെയ്യാം മാക്സിമം അച്ചീവ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ 100 kN എവിടെ കൊടുക്കണം, ആ സെക്ഷനിൽ പ്ലേസ് ചെയ്താലേ മാക്സിമം മൊമെൻ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ 100 എന്ത് ചെയ്തു, സി പോയിന്റിൽ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. മാക്സിമം ഷിയർ ഫോഴ്സ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, 100 ÷ ഓർഡിനേറ്റ് വാല്യൂ. ഈ ഓർഡിനേറ്റ് എങ്ങനെ കിട്ടിയത്, Z/L. ഇസഡ് എന്ന് വെച്ചാൽ 3 3 ÷ 12 3 ÷ 12 1/4 0.25. അപ്പോൾ 100 × 0.25 പ്ലസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടുന്നത്, ലോഡ് ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ് ഇൻറ്റു ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം അണ്ടർ ലോഡ്. അപ്പോൾ ലോഡിൻ്റെ താഴെയുള്ള ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൻ്റെ ഏരിയ എന്താ, ട്രയാങ്കുലർ ഏരിയ ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ലോ ഓഫ് ലോഡ് 20. 20 × ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 20 × 1/2 × 3 മീറ്റർ. അപ്പോൾ 20 × 1/2 × 3 × 0.25. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മാക്സിമം ഷിയർ ഫോഴ്സ് അറ്റ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് അറ്റ് സി. ഇതാണ്ടേ 20 × ഏരിയ ഓഫ് ILD അണ്ടർ ലോഡ് 100 × 0.25. അപ്പോൾ മാക്സിമം നെഗറ്റീവ് 32.5 kN ആണ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ഇനി പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇപ്പോൾ ലോഡ് ട്രാവൽ ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോയി അണ്ടേ, നമുക്ക് പറഞ്ഞ് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് UDL എന്ന് പറഞ്ഞ സാധനം നമുക്ക് തന്നേക്കുന്ന സ്പാനിലേക്കാളും വലുതാണെന്ന് പറഞ്ഞു, ലെങ്ത് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ലെങ്തിലും UDL ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി 100 kN എവിടെ പ്ലേസ് ചെയ്യണം, സെക്ഷൻ സിയിൽ പ്ലേസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് മാക്സിമം പോസിറ്റീവ് ഷിയർ കിട്ടുകയുള്ളൂ. ഇനി ഈ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു, ഈ ലെങ്ത് കാൽക്കുലേറ്റ് എന്ത് ചെയ്താൽ മതി, L − Z/L ചെയ്യുമ്പോൾ ഈ ഓർഡിനേറ്റ് വാല്യൂ കിട്ടി. ഇനി നമുക്ക് മാക്സിമം പോസിറ്റീവ് ഷിയർ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, 100 × ഓർഡിനേറ്റ് വാല്യൂ 100 × 0.75 പ്ലസ് 20 താഴെയുള്ള ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൻ്റെ ഏരിയ, അതെന്ന് പറയുമ്പോൾ 20 × 1/2 × 0.75 × 9. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 20 × ഏരിയ ഓഫ് ILD അണ്ടർ ലോഡ് × 100 × 0.75 ചെയ്യുമ്പോൾ 142.5. അപ്പോൾ 142.5 ആണ് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വാല്യൂ. ഇനി നമുക്ക് എന്തും കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, മൊമെൻ്റ് അറ്റ് സി വാല്യൂ കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. മൊമെൻ്റ് അറ്റ് സി കാൽക്കുലേറ്റ് ചെയ്യാൻ ലോഡ് എന്ത് ചെയ്യുന്നു, ത്രൂ ഔട്ട് ദ സ്പാൻ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ത്രൂ ഔട്ട് ദ സ്പാനിൽ ആക്ട് ചെയ്യണം. പിന്നെ പോയിൻ്റ് ലോഡ് നമ്മുടെ കൺസിഡർ ചെയ്ത സെക്ഷനിൽ ആഡ് ചെയ്തു.
അപ്പോൾ ഇത് ഈ ഈ സിറ്റുവേഷനിലായിരിക്കും മാക്സിമം മൊമെൻ്റ് അണ്ടർ സി ഒക്കർ ചെയ്യുന്നത്. ഇനി നമുക്ക് വാല്യൂ കിട്ടാനായിട്ട് 100 ഇൻറ്റു ഓർഡിനേറ്റ് വാല്യൂ വൈ സി പ്ലസ് എന്താ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇൻറ്റു ഏരിയ ഓഫ് ഐ എൽ ഡി അണ്ടർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ 20 ഇൻറ്റു 1/2 ഇൻറ്റു 12 ഇൻറ്റു പിന്നെന്താ ഹൈറ്റ് വൈ സി 20 ഇൻറ്റു ഏരിയ ഓഫ് ഐ എൽ ഡി അണ്ടർ ലോഡ്. അപ്പോൾ 20 ഇൻറ്റു 1/2 ഇൻറ്റു 9 ഇൻറ്റു സോറി ഇത് പോസിറ്റീവ് ഷിയർ ഫോഴ്സിൻ്റെ ആണ് തണ്ടെ ഫോർ മാക്സിമം മൊമെൻ്റ് വൈ സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു 100 ഇൻറ്റു വൈ സി പിന്നെ 20 ഇൻറ്റു ഏരിയ ഓഫ് ഐ എൽ ഡി അണ്ടർ ലോഡ് 20 ഇൻറ്റു 1/2 ഇൻറ്റു 12 ഇൻറ്റു 2.25 2.25 എന്ന് വെച്ചാൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ഇത് ട്രയാങ്കിളിൻ്റെ ലെങ്ത് 1/2 ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ 20 ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ് പിന്നെ പോയിൻ്റ് ലോഡിൻ്റെ ആണ് 100 ഇൻറ്റു വൈ സി ചെയ്യുന്നത്. അപ്പോൾ 49.495 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് മാക്സിമം മൊമെൻ്റ് ദാറ്റ് സി കിട്ടിയിരിക്കുന്നത്.